ഇവിടെ ക്രോസ് ചെയ്യാൻ നോക്കുന്ന സമയത്തെ ഇവിടെ ഈയൊരു കുഴിയില് വൈക്ക് വീണു. ആദർശ് ബാക്കി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ 50-ാമത്തെ എപ്പിസോഡാണ്. 50-ാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എത്ര പെട്ടെന്ന് ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നല്ല, പക്ഷേ നമ്മൾ ഏറ്റവും കുഞ്ഞു വിജയങ്ങൾ വരെ എന്താ പറയുക സന്തോഷകരമായി ആഘോഷിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് സന്തോഷമുണ്ട് ഈ 50-ാമത്തെ എപ്പിസോഡിൽ, അല്ലെങ്കിൽ 50-ാമത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ, 50-ാമത്തെ വ്ളോഗ് നിങ്ങളുടെ മുമ്പിലേക്ക് അതുകൊണ്ട് വരാൻ സാധിച്ചത്. അപ്പോൾ ഈ 50-ാമത്തെ വ്ളോഗിലേക്ക് വേണ്ടി നമുക്ക് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എത്താൻ, അതായത് 50-ാമത്തെ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാൻ, കുറേയധികം മുടക്കങ്ങളും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ തട്ടിമാറ്റിയിട്ട് നമ്മൾ തൃശ്ശൂരിലെ പീച്ചി ഡാമിനടുത്തുള്ള ഒരപ്പം കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ തന്ന സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരപ്പം കിട്ടിലെ വിശേഷങ്ങളൊക്കെ പോവാം. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്, കുഞ്ഞൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം നമ്മുടെയൊപ്പം ശരവണാൻ്റെ ഇത് മാസ്ക് മാറ്റി, ഇതാണ് ശരവണൻ. ശ്രാവൺ എന്ന് പറയും, നമ്മൾ ശരവണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവനൊക്കെ നിർബന്ധിച്ച് കെട്ടി വലിച്ചു കൊണ്ടെന്താണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടുന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പേരും സ്ഥലത്തിൻ്റെ വൈബും വേറെ വേറെയാണ്. പേര് കേൾക്കണ പോലെ എല്ലാ സംഭവത്തിൻ്റെ ഇത്. ഒരാൾ കൂടി ഉണ്ട് അവിടെ ഫോട്ടോഗ്രാഫി സ്കില്ലിലാണ്. അപ്പോൾ ഇതാണ് ഒരപ്പം കെട്ട്. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടവും എല്ലാം ഉള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കറക്റ്റ് വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു വെള്ളമൊക്കെ തിരക്കണതിന് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് നമ്മൾ പലപ്പോഴും കാണാനോ അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മളാരും ഇൻട്രസ്റ്റ് എടുക്കാറില്ല. നമുക്ക് കുറേ ദൂരമുള്ള സ്ഥലങ്ങളിലാണ് എപ്പോഴും ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് വരണേ, ഞാൻ ഈ പേര് കേട്ടപ്പോൾ വിചാരിച്ചത് ഉണ്ടായിപ്പോൾ ഒന്ന് വിചാരിച്ചത്, കാരണം പേര് പോലെയല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ പേരിലല്ല കാര്യം എന്നുള്ളത്. അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വരാൻ മറക്കരുത്. നോക്ക് വെള്ളച്ചാട്ടം പോണോക്ക്.
അപ്പൊ ഈ സ്ഥലം എന്തായാലും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടാവും, പിള്ളേർക്കൊക്കെ പൊളിക്കാം ശരിക്കും. എന്റെ കഴുത്തിലൊരു ക്യാമറ ഉണ്ട്, അത് നേരത്തെ കണ്ട ക്യാമറമാനാണ്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പണികളൊന്നും അറിയില്ല, പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴുത്തിലിട്ടു മാത്രം. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്, കാരണം വെള്ളച്ചാട്ടമല്ലേ. അതായത് അത്ര റിസ്ക് ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമാണ്, നല്ല അടിപൊളിയായിട്ട് പിള്ളേർ കുളിച്ച് കളിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇതിപ്പോൾ നമ്മൾ വന്ന ടൈം ഏകദേശം നട്ടുച്ച ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, ഹെവി ചൂടാണ്. ഈ സമയത്തൊന്നും അല്ല വരേണ്ടത്, അതെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാവും. അപ്പോൾ എന്തായാലും പരാതി വരാൻ പറ്റുന്നവർ വരിക. പീച്ചി ഡാം, പീച്ചി പോകണ അതേ വഴിയാണ്, അവിടുന്ന് അവിടെ എത്തിയിട്ട് ചോദിച്ചാൽ മതി സ്ഥലം. അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് വരണം എന്ന് മാത്രം. എന്തായാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിറച്ച് സംഭവം പാറകളും അല്ലേ, ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടങ്ങളാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ചൂടത്ത് വന്നില്ലെങ്കിൽ നല്ല വൈബുള്ള സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും വരാൻ ശ്രമിക്കുക. നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തുള്ള വേറൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ എല്ലാവരും വരാൻ ശ്രമിക്കുക. രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അവിടെ ക്രോസ് ചെയ്യാൻ നോക്കുന്ന സമയത്തെ ഇവിടുന്ന് ഈ ഒരു കുഴിയിൽ വഴിക്ക് വീണു. ആ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് തരാൻ ശരിയല്ല, കാരണം മുമ്പോട്ടാണ് വീണ എഫക്റ്റ് കിട്ടിയിരിക്കും. പക്ഷെ ആളിപ്പോൾ ഫുള്ളായിട്ട് നനഞ്ഞ് ഉണങ്ങാൻ കിടക്കാണ്. സാർ ചരവണൻ, ഈ നനയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഫുള്ളായിട്ട് നനഞ്ഞേക്കാണ്. ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം പോലെ അതേപോലത്തെ അവിടെ ക്യാമറ എടുത്തിട്ട് ഇതാണ്. ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രാവൺ കഷ്ടപ്പെട്ടത്, ഇല്ലാന്ന് പറയുന്നില്ല, അവൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നമ്മളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ അവന് തിരുമുടി എടുക്കാനുള്ള സെറ്റപ്പാണ്. ഇവനും അറിയില്ല ബിബീഷ്, ഓൾറെഡി നമ്മളെല്ലാം വീഡിയോസിലും തല കാണിക്കുന്ന ആളാണ്. അപ്പോൾ ബിബീഷിൻ്റെ സാഹസികമായിട്ടാണ് ഇതുപോലെ പറഞ്ഞുകൂടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
പക്ഷെ ഇത് വല്ലാത്ത എനിക്ക് നാണാണ് നനഞ്ഞ പോടിയതുണ്ട്. അയ്യോ ജീവിക്കാൻ വയ്യ. എന്തായാലും കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ നല്ല വെയിലാണ്, മിക്കവാറും 10-20 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. ആ ഒരു ഗുണുണ്ട്. ഒന്നുകൂടി കാണിച്ചുതരാം. എന്താ പറയാണ്ട്, ഇത് കണ്ട മൊബൈൽ അടക്കം വെള്ളത്തിന് വീണ്ണ്ട്. പക്ഷെ അതിന്റെ വിഷമമൊന്നും അവനില്ലാത്ത കാരണം പ്രശ്നമില്ല. മാസ്ക് പോലെ കാണട്ടെ. കണ്ട ഇതാണ് ശ്രാവൺ. എന്തുണ്ടെങ്കിലും വിഷയമല്ല. അതൊക്കെ ഇതിപ്പൊ അറിയടാ, കളർ സെയിം അല്ലേ. നനഞ്ഞാലും അറിയില്ല. വെള്ളം ടെസ്റ്റ് ചെയ്താന്നാണ് പറയണത്. അങ്ങനത്തെ ഒരു വീട്ടുണ്ട്. ഇവനെ വളരെ നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നാണ് നമ്മള് ഇറങ്ങിയത്. വേറൊരു കാര്യത്തിലാണ്, സത്യം പറഞ്ഞ 50-ാമത്തെ എപ്പിസോഡ് രാജകീയമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ആ പ്ലാൻ എ നടന്നിട്ടില്ല. പ്ലാൻ എ എന്തെങ്കിലും നടക്കുമ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയാം ഇതായിരുന്നു നമ്മൾ 50-ാമത്തെ എപ്പിസോഡിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന്. പക്ഷെ അതിൽ അവിടേക്ക് എത്താൻ സാധിച്ചില്ല റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം. പക്ഷെ പ്ലാൻ ബി ആയിരുന്നു ഇത്. പ്ലാൻ ബിയിലേക്ക് അവനെ നിർബന്ധിച്ചോണെന്നാണ് നമ്മൾ. അവനെ കൊണ്ടുവന്നു കുളിപ്പിക്കുകയും ചെയ്തു. സോപ്പും കൂടി ഇടുന്നെങ്കിൽ അടിപൊളിയായിട്ട്. നമ്മുടെ ചെക്കൻ ചെറുതായിട്ടൊന്ന് വീണ്. വീഡിയോ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേ. ആളെ സങ്കടത്തിലിരിക്കുകയാണ്. നമുക്കൊന്ന് അവൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം. കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. പക്ഷെ അവൻ്റെ അടുത്ത് പോയി ചോദിക്കാം. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് ഇടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ കട്ട് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി കേട്ടാ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആള് ഭയങ്കര സങ്കടത്തിലാണ്. ചോദിച്ചു നോക്കാം. നല്ല അടിപൊളി ചൂടാണ്, അതുകൊണ്ട് ഇത്തിരി പാനി ഉണ്ടാവോ. വെള്ളം കൊണ്ടുവന്നു ശരണം തുറന്നാലാ. മാസ്ക് ആയി തുറക്കും. ഓ അടുത്ത് കളഞ്ഞു. എന്നോട്ട പോയിന്റ് നട്ടുച്ചയ്ക്ക് ആരും വരരുത്. നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ വെള്ളം വാങ്ങിച്ചിട്ട് വരും. മേലേക്ക് വെള്ളം വാങ്ങിച്ചിട്ട് ഈ വഴി കിടന്നാൽ മതി. ചെക്കൻ ക്യാമറ ഒക്കെ എടുത്തിട്ട് നല്ല സ്നാപ്പ് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. കണ്ടാ ഇവൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോഗ്രാഫി സ്കില്ല് പഠിക്കണം. പക്ഷെ അതിന് മുമ്പ് ക്യാമറ വാങ്ങണം. അതിനുള്ള സെറ്റപ്പ് ഒന്നും ആവാത്ത കാരണം ഞാൻ ഒഴിവാക്കിയേക്കാണ്. അല്ലെ കോമ്പറ്റീഷൻ ആവില്ലേ. എന്തായാലും നല്ല വെള്ളച്ചാട്ടത്തിന് സൗണ്ടൊക്കെ ഉണ്ട് കേട്ടാ. അടിപൊളിയാണ്. വേറെ ഒരു ഒപ്പമുള്ള ഒരുത്തന്നെ അതേ നാട് തണ്ടി ഒരു തണ്ടി വരുന്നുണ്ട്. വെള്ളം വേണ്ടി വരുമോ? കുറേ ദൂരം പോയതല്ലേ. എടാ എല്ലാവർക്കും നല്ല ദാഹമുണ്ട്. വെള്ളം കുടിക്കണത് എടുത്താലല്ലേ എല്ലാവർക്കും മനസ്സിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നട്ടുച്ചയ്ക്ക് വന്നാൽ ഇതാണ് അവസ്ഥ. ഈ കുപ്പിയോണ്ടൊന്നും മതിയാവില്ല. ഇനി നമുക്ക് ഇതാ കാണുന്നതൊക്കെ അറ്റത്ത് കൂടെ കയറിയിട്ട് വേണം മേലേക്ക് എത്താൻ. അപ്പോൾ അടുത്ത കുപ്പി വെള്ളം വേണ്ടി വരും. എന്നിട്ട് നടക്കാൻ ഒരുപാടുണ്ട് വണ്ടി വെച്ചിടത്തേക്ക്. അവിടേക്ക് നടന്നെത്തുമ്പോഴേക്കും ഏറെക്കുറെ നമ്മുടെ കാര്യം തീരുമാനമാകും. നമ്മുടെ 50-ാമത്തെ എപ്പിസോഡിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പടയ്ക്ക് വരിക. വളരെ തുച്ഛമായ ദൂരമേ ഉള്ളൂ തൃശ്ശൂരിൽ നിന്ന്. ബീച്ചിൽ ആകുമ്പോൾ പോകണം അതേ വഴിയാണ് ഒരപ്പൻകെട്ട് എന്നൊക്കെ പറയണത്. അപ്പം ഇങ്ങോട്ട് വരിക. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റണ ഒക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തുള്ളൂ, കുഴപ്പമില്ല. എന്തായാലും പക്ഷേ വീഡിയോ മുഴുവൻ കാണാം കേട്ടോ എന്തായാലും. അപ്പോൾ അങ്ങനെ 50-ാമത്തെ എപ്പിസോഡ് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോവാൻ അവിടെ വണ്ടികൾ റെഡി ആയിട്ട് വരുന്നുണ്ട് ഗടികളുടെ. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാണ്.
ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് നമ്മൾ റേറ്റ് ചെയ്യണമെങ്കിൽ അഞ്ചിലൊരു മൂന്നര നാല് നമ്മൾ എന്തായാലും കൊടുക്കും. കാരണം ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ്. ഡേപ്പി ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ ഇറങ്ങി വരിക. ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ കാറൊക്കെ പോകുന്നുണ്ട്. അതിന് അവിടെ നിന്ന് അവിടെ പാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് ആ കുന്ന് കയറി പോയി കഴിഞ്ഞാൽ സ്ഥലത്തും കുറച്ചധികം ഉള്ളിലേക്ക് പോകാണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് കൂടെ നിന്നതിൽ. ഇനി കാണാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. നല്ലൊരു പുതുവത്സരം നമുക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ആൾക്കാർ എത്തി, വണ്ടി എത്തി പോകാനുള്ളത്. സ്റ്റോപ്പ്. സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന്? അടിപൊളി പോയി സ്ഥലല്ലേ. സൂപ്പർ. അവന് ഇവന് തീരെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മളിവിടെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ കാലത്ത് വരണം. ആ കാലത്ത് വരണം. അതായത് ഇത് പറയും, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയും. എന്ത് സബ്സ്ക്രൈബ് ചെയ്യണം? എന്ത് സബ്സ്ക്രൈബ് ചെയ്യണോ? മാത്രം മാസ്ക് മാറ്റി. ഇവന്മാരൊക്കെ മുഖം ഒന്നും കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടാ. ഹെൽമെറ്റ് വെച്ചാരനെ കാണിക്കണ്ട, ബുദ്ധിമുട്ടാണ്. കാണുമ്പോ ഒരു ബോളിവുഡ് ലുക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് നാടൻ ലുക്കിലേക്ക് വരാം. ഏ കണ്ട എങ്ങനെയുണ്ട് സ്ഥലം? നല്ല നല്ല സ്ഥലമാണ്. മഴക്കാലത്ത് വരണം, പക്ഷെ ഡേഞ്ചറസ് ആണ് മഴക്കാലത്ത് വരുന്നത്. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വഴുക്കലും വഴുക്കലുണ്ടാവും. അതിപ്പോ വഴുക്കൽ കുറച്ച് കഴിയുമ്പോ കാണാന്നാണ് പറയണത്. ശരമണ എന്താ സ്റ്റാർ ഓഫ് ദ ഇന്ത്യ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവരും ബൈ ബൈ പറയടാ. ബൈ 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 പറയടാ. ബൈ 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 ബൈ.